ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് മോഹൻലാൽ ഒരു ആവാസ വ്യൂഹം എന്ന പേരിൽ ഒരു കാരിക്കേച്ചർ വീഡിയോ പുറത്തുവന്നത്. ആർട്ടിസ്റ്റ് സുരേഷ് ബാബുവാണ് മോഹൻലാലിന്റെ കാരിക്കേച്ചർ വരച്ചിരിക്കുന്നത്. ഭാര്യയും മക്കളും പുറമെ 10 വളർത്തു മൃഗങ്ങളും മോഹൻലാലിനൊപ്പം കാരിക്കേച്ചറിൽ ഇടം പിടിച്ചിരുന്നു. ഈ വീഡിയോ ആരാധകർ ഏറ്റെടുക്കുകയും സാമൂഹ്യ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടുകയും ചെയ്തിരുന്നു. ഇപ്പോഴിതാ ഈ വീഡിയോയെക്കുറിച്ച് സംവിധായൻ ഭദ്രൻ പറഞ്ഞ വാക്കുകൾ ശ്രദ്ധ നേടുകയാണ്. ഭദ്രന്റെ വാക്കുകൾ ഇങ്ങനെ: സുരേഷെ, മടുപ്പില്ലാതെ മോഹൻലാലിന്റെ ചിത്രം 101 തവണയും വരയ്ക്കാൻ നിങ്ങൾക്ക് കഴിയുന്നത് വിരൽത്തുമ്പിൽ ചലിക്കുന്ന ബ്രഷിന്റെയോ ചായക്കൂട്ടിന്റെയോ മാസ്മരികത കൊണ്ട് ആവുന്നതല്ല. മറിച്ച് ലോകത്തിലെ മലയാളികൾ എല്ലാം ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ലാലിന്റെ ഒരു പ്രത്യേകത ഉണ്ട്. ഹി നെവർ ഗെറ്റ് ഒഫൻഡഡ് ബൈ വേർഡ്സ് ഓർ ലുക്സ്. അതിന് ഒരു കാരണമുണ്ട്. അയാൾ ഒരു മനുഷ്യ സ്നേഹിയാണ്. അതുകൊണ്ടാവാം മനുഷ്യനെ സ്നേഹിക്കുന്ന പോലെ പ്രകൃതിയെയും പക്ഷികളെയും മൃഗങ്ങളെയും ഒക്കെ കൂടെ കൂട്ടാൻ കഴിയുന്നത്. ഈ പ്രപഞ്ചത്തിൽ സൂര്യൻ നിൽക്കുന്നത് പോലെ കെടാതെ നിൽക്കട്ടെ. ഭദ്രന്റെ വാക്കുകളായിരുന്നു ഈ വീഡിയോ കണ്ടതിന് ശേഷം അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ കുറിച്ചത്. നിരവധി പേർ അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ പോസ്റ്റിന് താഴെ കമന്റുകളുമായി എത്തി. മോഹൻലാലിന്റെ 100 ചിത്രങ്ങൾ വരച്ചിട്ടുള്ള കലാകാരനാണ് സുരേഷ് ബാബു. അദ്ദേഹം അവതരിപ്പിച്ചിട്ടുള്ള കഥാപാത്രങ്ങൾക്കൊപ്പം കവിതാശകലങ്ങളും കൂട്ടിയിണക്കിയുള്ള ഒരു ദൃശ്യാവിഷ്കാരമാണ് ഈ വീഡിയോ. ഈ വീഡിയോ ശ്രദ്ധ നേടിയപ്പോഴാണ് ഭദ്രനും ഏറ്റെടുക്കുകയും അദ്ദേഹം അഭിപ്രായം പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ എത്തുകയും ചെയ്തത്. ഈ സംഭവങ്ങളൊക്കെ വൈറലായി നിൽക്കുമ്പോഴാണ് മോഹൻലാൽ തന്റെ വളർത്തുമൃഗത്തിനൊപ്പമുള്ള ഒരു ചിത്രം പങ്കുവെച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ എത്തിയത്. മലയാളികളുടെ സ്വകാര്യ ആങ്കാരമായ മോഹൻലാൽ അദ്ദേഹത്തിന്റെ ഇങ്ങനെ ചില ഇഷ്ടങ്ങളും കൗതുകങ്ങളും ആരാധകരെയും വല്ലാതെ ഭ്രമിപ്പിക്കാറുണ്ട്. അങ്ങനെയായിരുന്നു അടുത്തിടെ പുറത്തിറങ്ങിയ മോഹൻലാൽ ഒരു ആവാസ വ്യൂഹം എന്ന വീഡിയോ വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടത്. മോഹൻലാൽ ഒരു മൃഗസ്നേഹി കൂടിയാണെന്ന് മലയാളികൾ കണ്ടു. അത് കഴിഞ്ഞാണ് ഇന്ന് മോഹൻലാൽ തന്റെ പ്രിയപ്പെട്ട വളർത്തു പൂച്ചയ്ക്കൊപ്പമുള്ള ഫോട്ടോ പങ്കുവച്ചത്. പൂച്ചക്കുട്ടനൊപ്പം തലമുട്ടിച്ച് നിൽക്കുന്ന മോഹൻലാലിനെയാണ് ഫോട്ടോയിൽ കാണാൻ സാധിക്കുകയും നിരവധി പേരാണ് ഫോട്ടോയ്ക്ക് താഴെ കമന്റുകളുമായി രംഗത്തെത്തിയത്. ഇത്രയും ഇഷ്ടപ്പെട്ട ഒരു ഫോട്ടോ ഇട്ടിട്ടില്ല. ലാലേട്ടിന് പൊൻതൂവൽ കൂടി. സമറൈൻ ബത്ലേമിലെ പൂച്ചയാണോ ലാലേട്ട? പുലിയും പൂച്ചയും ഒറ്റ ക്ലിക്കിൽ, സിംഹവും പൂച്ചയും ഒറ്റ ഫ്രെയിമിൽ എന്നിങ്ങനെ പോകുന്നു കമന്റുകൾ. കൂടാതെ മോഹൻലാലിന്റെ കുടുംബം തന്റെ വളർത്തു മൃഗങ്ങൾക്കൊപ്പം നിൽക്കുന്ന കാരിക്കേച്ചർ വരച്ചപ്പോൾ അതിനൊപ്പം വരാൻ പോകുന്ന ചിത്രങ്ങളിൽ തന്റെ ഒരു വളർത്തുമൃഗത്തെ കൂടി ഉൾപ്പെടുത്താനുണ്ട് എന്ന് പറഞ്ഞ മോഹൻലാൽ അതൊരു പൂച്ചയാണെന്നും പറയുകയുണ്ടായി. ആ പൂച്ചയാണോ ഇതെന്നും അന്വേഷിക്കുകയാണ് പ്രേക്ഷകർ. പുതിയ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി മലയാളി അണ്ടർ സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടിയുള്ള ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ വാർത്തകൾ അതിവേഗത്തിൽ നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്.